പല പ്രമുഖരും, സിനിമാ നടന്മാരും നടിമാരും മറ്റ് ബിസിനസ് പ്രമുഖരും അതുപോലെ വലിയ വ്യവസായികളുമൊക്കെ ഒരുപാട് വിശ്വസ്തരെ സ്വന്തം കൂടെ നിർത്താറുണ്ട്. പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും അങ്ങനെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ടും ഒക്കെ തന്നെ കൂടെ നിർത്താറുണ്ട്. ചിലർ സ്റ്റാഫ് അംഗങ്ങളായി കൂടെയുണ്ട്, ചിലർ ബന്ധുക്കളായിരിക്കും, ചിലർ വേണ്ടപ്പെട്ടവരായിരിക്കും, ചിലർ അറിയാവുന്നവരായിരിക്കും. അപ്പോൾ ഇയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു വേള ഇവരായിരിക്കും. പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് ബാങ്ക് ഇടപാടുകളൊക്കെ തന്നെ ഈ പ്രമുഖന് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രമുഖയ്ക്ക് വേണ്ടി ഈ ഒരു അസിസ്റ്റൻ്റ്, ഈ സഹായി നോക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം സഹായികൾ ഈ പ്രമുഖരെ പറ്റിച്ച കഥകൾ ഇതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ബിനാമി പേരുകളിൽ സഹായികളുടെ പേരിൽ സ്ഥലം വാങ്ങിയവരും വീട് പണിതവരും ഒക്കെ അവസാനം തെരുവിലിറങ്ങേണ്ടി വന്ന കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും നടന്നതായി വാർത്തകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ തെന്നിൻ്റെ നടി ഗൗതമി, അവർ ഒരു ഇതുപോലൊരു സാഹചര്യത്തിൽ പെട്ടു. അതിൽ പ്രതികളെ പിടികൂടി എന്നുള്ള വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. കേസിലെ മുഖ്യ പ്രതികളെ കുന്നംകുളത്ത് നിന്നാണ് പിടികൂടിയത്, കേരളത്തിൽ നിന്നാണ് പിടികൂടിയത്. പ്രതികളായ അഴകപ്പൻ സി അഴകപ്പൻ, ഭാര്യ നാച്ചിയമ്മാൾ, മറ്റ് രണ്ട് കുടുംബാംഗങ്ങൾ എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം ചൂണ്ടലിലെ വാടക വീട്ടിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് വിവരം. ചെന്നൈ ക്രൈംബ്രാഞ്ചാണ് ഇവരെ പിടികൂടിയത്. മുഖ്യപ്രതി അഴകപ്പൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇവർക്കെതിരെ സെൻട്രൽ ക്രൈംബ്രാഞ്ച് തിരച്ചിൽ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. 25 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തു എന്നാണ് നടിയുടെ പരാതി. മകളുടെ പേരിലേക്ക് സ്വത്ത് വകകൾ മാറ്റാനും മറ്റും സഹായം തേടിയിരുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അഴകപ്പനും ഭാര്യയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നും ചെന്നൈ കമ്മീഷൻ ഓഫീസിൽ സമർപ്പിച്ച പരാതിയിൽ നടി പറയുന്നു. ശ്രീപെരുമ്പുത്തൂരിനടുത്ത് 25 കോടി രൂപ വിലയുള്ള ഭൂമി വിൽക്കാൻ അഴകപ്പന് പവർ ഓഫ് അറ്റോണി നൽകി. ആ സമയത്ത് അദ്ദേഹം ചില പേപ്പറുകളിൽ ഒപ്പിടുവിച്ചു. ഈ ബോണ്ടുകൾ ദുരുപയോഗം ചെയ്യില്ലെന്നും ഉറപ്പ് നൽകി. എന്നാൽ ഒപ്പ് വ്യാജമായി ഇട്ട് അഴകപ്പനും ഭാര്യയും സ്ഥലം തട്ടിയെടുത്തതായും ഭീഷണിപ്പെടുത്തുകയാണെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പാർട്ടി പിന്തുണച്ചില്ല എന്ന് ആരോപിച്ച് ഗൗതമി BJPയിൽ നിന്ന് രാജിവെച്ചിരുന്നു. BJP പ്രവർത്തകൻ കൂടിയായ പ്രതിയെ ഉന്നതർ ചേർന്ന് സംരക്ഷിക്കുകയാണെന്നും സഹായം ആവശ്യപ്പെട്ടെങ്കിലും ആരും പിന്തുണച്ചില്ലെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഗൗതമി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. നടി രാജിവെച്ചതിന് പിന്നാലെയാണ് അഴകപ്പൻ, ഭാര്യ, മകൻ, മരുമകൾ എന്നിവരുൾപ്പെടെ 6 പേർക്കെതിരെ വഞ്ചന, ഭൂമി കൈയേറ്റം തുടങ്ങിയ 5 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. തീർച്ചയായിട്ടും ഇത്തരക്കാരെ വിശ്വസിച്ച് കൂടെ നിർത്തുമ്പോൾ അവരാരാണ്, അവർ ഏത് രീതിയിലുള്ളവരാണ്, മാത്രമല്ല അവർ പറയുന്നവർക്കെ അതേപടി വിശ്വസിക്കാതെ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട നിയമസഹായം തേടുക, നിയമപരമായി അന്വേഷിക്കുക, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇത്തരത്തിൽ ഒരു ഇടപാട് നടത്തിയാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പവർ ഓഫ് അറ്റോണി കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം വ്യക്തമായി അന്വേഷിക്കുക. അതിപ്പോൾ പ്രമുഖരായാലും പ്രമുഖരല്ലെങ്കിലും, ഗൗതമിയായാലും മറ്റേത് വ്യക്തിയായാലും ശരി, നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിൽ പറയും, നമ്മൾ വിചാരിച്ചാലല്ലാതെ നമ്മളെ ചതിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല, നമ്മൾ അതിനവസരമുണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് ഒരു വേള പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഇടപാടുകൾ, പ്രത്യേകിച്ചും ബാങ്ക് ഇടപാടുകൾ, സ്ഥലമിടപാടുകളൊക്കെ തന്നെ ഈ നമ്മുടെ നിയമസംഹിതയുടെ നൂലാമാലകൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിലെ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു തെറ്റ് നമുക്ക് പറ്റിയാൽ പോലും നമുക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായേക്കാം. നമുക്ക് പണം നഷ്ടപ്പെട്ടേക്കാം, നമുക്ക് സ്ഥലം നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ സ്വർണം, വസ്തു അതൊക്കെ നഷ്ടപ്പെട്ടേക്കാം, മറ്റുള്ളവരുടെ പേരിലായിപ്പോയേക്കാം. ബിനാമി ഇടപാടുകളൊക്കെ തന്നെ ദിനം പ്രതി നടക്കുന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ ഇവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇവർ പറയുന്ന വാദങ്ങൾ ഇഷ്ടദാനം തന്നതാണെന്നോ ആ രീതിയിലുള്ള വാദങ്ങൾ കൂടി ഇതിനകത്ത് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈ സിവിൽ കേസുകളും, സിവിലായിട്ടും ക്രിമിനലായിട്ടും ഇത്തരം സംഗതികളിൽ കേസെടുക്കുമ്പോൾ അതിന് ഒരുപാട് ലൂപ്പ് ഹോളുകൾ നമ്മുടെ നിയമത്തിലുണ്ട് എന്നത് മറ്റൊരു വസ്തുത. എല്ലാവരും ശ്രദ്ധാപൂർവ്വം തന്നെ കൈകാര്യം ചെയ്യുക. അതിപ്പോൾ പ്രമുഖരാണെങ്കിലും അല്ലെങ്കിലും, വലിയ തുകയാണെങ്കിലും ചെറിയ തുകയാണെങ്കിലും, എല്ലാം നിയമാനുസൃതമായി കൃത്യമായി മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അത് പരിശോധിച്ച് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുക. ബ്ലാങ്ക് പേപ്പറുകളിലും ചെക്ക് ലീഫുകളിലും അതുപോലെയുള്ള ആധാരങ്ങളിലും ഒന്നും ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക ഒക്കെ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗൗതമിയുടെ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും അത് ഉദാഹരണമായി എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളത് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ.